നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബൊളീവിയക്കെതിരെ അർജൻറ്റീന തകർപ്പൻ വിജയം സ്വന്തമാക്കുമ്പോൾ ഹാട്രിക്കും ഇരട്ട അസിസ്റ്റുകളുമാണല്ലോ ലയണൽ മെസ്സി സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. കളിക്ക് ശേഷം അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൽ ഏണസ്റ്റോ പ്രൊവിറ്റിലോ എഴുതിയിട്ടുള്ളൊരു ലേഖനമുണ്ട് മെസ്സിയെക്കുറിച്ച്. ദി കിഡ് മെസ്സി, മെസ്സി എന്ന കുട്ടി എന്ന് പറയുമ്പോൾ നോക്കുക, 37 വയസ്സുള്ള ലിയോ മെസ്സി ഇനി എത്ര നാൾ അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കും എന്നുള്ളത് ആരാധകർ ഒരല്പം ആശങ്കയോടുകൂടി നോക്കുകയാണ്. മെസ്സി എങ്ങാനും വളരെ പെട്ടെന്ന് ഇപ്പം എല്ലാം നേടിക്കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്ത് നേടാനാണ്? വേൾഡ് കപ്പ് നേടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കളി തുടരേണ്ട കാര്യം ലിയോ മെസ്സിക്കില്ലല്ലോ. വേൾഡ് കപ്പും വാലന്റിയോറുകളും ഒക്കെ വാരിക്കൂട്ടി എല്ലാം കഴിഞ്ഞതാണല്ലോ. എപ്പോൾ വേണമെങ്കിലും മെസ്സി ഞാൻ കളി നിർത്തുകയാണെന്ന് പറയാം. അപ്പോൾ അതൊരു ആശങ്കയായിട്ട് ആരാധകരുടെ മനസ്സിലുണ്ട്. പക്ഷേ മെസ്സി ഇപ്പോഴും ഒരു കുട്ടിയെപ്പോലെ കളിക്കളത്തിൽ ആസ്വദിക്കുന്നു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ഈ ഒരു കളിക്ക് ശേഷം ലയണൽ മെസ്സി മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് അതാണ്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന ഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫീൽ ലൈക്ക് എ കിഡ് ബിക്കോസ് ഐ ആം കംഫർട്ടബിൾ വിത്ത് ദിസ് ടീം എന്നാണ് പറയുന്നത്. എൻ്റെ പ്രായം നോക്കണ്ട, ഡിസ്പൈറ്റ് മൈ ഏജ് വെൻ ഐ ആം ഹിയർ ഐ ഫീൽ ലൈക്ക് എ കിഡ്. അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് പരിഭാഷയാണത്. അതായത് ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ പ്രായത്തിനപ്പുറം ഞാനൊരു കുഞ്ഞിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്, അത്രത്തോളം കംഫർട്ടബിളാണ് ഞാൻ ഈ ടീമിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ഗുഡ് എന്ന് തോന്നുന്നിടത്തോളം കാലം ഈ പെർഫോമൻസ് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇത് എൻജോയ് ചെയ്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഒരു കുട്ടിയെപ്പോലെ ഈ ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ ലയണൽ മെസ്സി ആസ്വദിച്ചു പോകുന്നു. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതാണ് ആ ലേഖനത്തിലും അവർ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ മത്സരം വെനിസ്വലയ്ക്കെതിരെ ചെളിക്കുളമായ ഗ്രൗണ്ടിൽ ലിയോ മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ മികവ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഗ്രൗണ്ടിൻ്റെ സ്വഭാവം അതായിരുന്നു. പക്ഷേ ഈ കളിയിലും എന്ത് സംഭവിക്കുമെന്നുള്ളത് വ്യക്തമായിരുന്നു. ഡിഫൻഡേഴ്സ് അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിക്കും. എന്നാലും പുതുവഴികൾ കാണുന്ന ലിയോ മെസ്സിയെ നമ്മൾ കണ്ടു. ഗോളടിക്കുന്ന ലിയോ മെസ്സി, ഗോളടിക്കാമായിരുന്ന പന്ത് ലൗട്ടറോയിലേക്ക് വളരെ അൺസെൽഫിഷായിട്ട് പാസ് കൊടുക്കുന്ന ഒരു ലിയോ മെസ്സി, അർജൻറ്റീനയുടെ പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലൊക്കെ നീക്കങ്ങളിലൊക്കെ അദ്ദേഹം വളരെയധികം ഇൻവോൾവായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. യുവതാരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ലിയോ മെസ്സി. അപ്പം ഈ ഒരു ലേഖനത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ലയണൽ മെസ്സി തൻ്റെ കരിയർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എപ്പോഴും എപ്പോഴും പുതിയ ചലഞ്ച്, ഓരോ സ്റ്റെപ്പിലും അദ്ദേഹം പുതിയ ചലഞ്ച് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്ന്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യം. ഇപ്പോൾ ദേശീയ ടീമിന് വേണ്ടി കളി തുടങ്ങിയിട്ട് 10-20 വർഷക്കാലം കഴിഞ്ഞു. നിക്കോബാസ് ഇന്നിപ്പോൾ അരങ്ങേറുമ്പോൾ ലിയോ മെസ്സി അരങ്ങേറ്റം കുറച്ച് സമയത്ത് ജനിച്ചിട്ടില്ല ആ പയ്യനെന്ന കാര്യം ഓർക്കുക. അവനോടൊപ്പം കളിക്കുന്ന ലയണൽ മെസ്സി ഇപ്പോഴും ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു കുട്ടിയെപ്പോലെ ഓരോ കാര്യങ്ങളിലും പുതുമ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട്, ഓരോന്നിലും ചലഞ്ച് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ 37 വയസ്സ് എന്നുള്ളതൊരു വിഷയമല്ല. അദ്ദേഹം സ്റ്റിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അടുത്ത വേൾഡ് കപ്പിനും മെസ്സിയെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ആരാധകരും കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താം.